ഉണ്ണിമോളെ, ക്ഷേത്രത്തിലെ ചടങ്ങ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പുറപ്പെടണം. ഭ്രാന്തനാണെന്ന് തോന്നുന്നു. ആ ഭ്രാന്തനെ എന്തിനാ അവര് ഉപദ്രവിക്കുന്നത്? ചേട്ടന്മാരെ അരുത്, എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഗുരുവിനും ദൈവത്തിനും നിയമം നടപ്പാക്കുന്നവർക്കും മാത്രമേ ശിക്ഷിക്കാൻ അവകാശമുള്ളൂ. നിങ്ങൾ ഇയാളുടെ അച്ഛനാണോ അതോ ഗുരുവാണോ? രണ്ടുമല്ല. ഈ ഭ്രാന്തനെ കൊണ്ട് പൊറുതി മുട്ടിയ ഒരാളാ. കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ലെന്നേ, ഏത് നേരവും കേറി വന്ന് വിശക്കുന്നേ പറഞ്ഞ അലറുവാ. അയ്യോ, എനിക്ക് വിശക്കുന്നേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇവനെ തല്ലി കൊന്നാലേ നാട്ടുകാർക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റൂ. എനിക്ക് വിശക്കുന്നെന്ന് കേട്ടല്ലേ. ഇയാള് ആഹാരം ചോദിക്കുമ്പോ നിങ്ങൾ കൊടുക്കാറുണ്ടോ? എന്തിന്? ഞങ്ങൾ എന്തിനാ ഈ ഭ്രാന്തനെ തീറ്റിപ്പോറ്റുന്നത്? ഞാൻ പണിയെടുത്ത് സമ്പാദിക്കുന്നത് എന്റെ കുടുംബം പോറ്റാനാ, അല്ലാതെ ഈ ഭ്രാന്തനെ പോറ്റാനല്ല. വിശക്കുന്നോണ്ടല്ലേ ഇയാള് വീണ്ടും വീണ്ടും വരുന്നത്. വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നത് അത്ര വലിയ നഷ്ടമാണോ? ഞങ്ങൾക്ക് മനസ്സില്ല. അത്ര വലിയ ദണ്ണം ഉണ്ടെങ്കിലേ ഈ ഭ്രാന്തനെ നിങ്ങളങ്ങ് ഏറ്റെടുക്ക്. മുട്ടയെന്ന് വിരിഞ്ഞില്ല, എന്നോട് ന്യായം പറയാൻ വന്നിരിക്കുക. എന്തെങ്കിലും തരുമോ? എനിക്ക് വിശക്കുന്നു. ഒരാഴ്ചയായി ഈ ഭ്രാന്തൻ ഇവിടെ കിടന്ന് കറങ്ങുന്നു. എവിടെ നിന്ന് വന്നാണെന്ന് ആർക്കറിയാം? വീണ്ടും വന്ന ഞാൻ ഇവൻ ഒരു പിടി ചോറ് വിളമ്പും. എലിപ്പാഷാണം കലക്കിയിട്ട് വാടാ. അയ്യോ, എനിക്ക് വിശക്കുന്നേ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. എന്തെങ്കിലും തരണേ. ഗിരിദേവ, ഈ മാമനെ കുറിച്ച് ആഹാരം സംഘടിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് ഈ നാട്ടിൽ ആരെയും പരിചയമില്ലെന്ന് ഉണ്ണിമോൾക്ക് അറിയില്ലേ? എന്താ ഇപ്പൊ ചെയ്യാ? ഈ മാമ എവിടെന്നെങ്കിലും ആഹാരം സംഘടിപ്പിച്ചിട്ട് കഴിച്ചോളും. ക്ഷേത്രത്തിൽ നിവേദ്യ സമർപ്പണം തുടങ്ങിയിട്ടുണ്ടാവും. നീ വാ.